കർത്താവിൻ്റെ ധന്യമായ നാമം ഈ ശുശ്രൂഷയുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പവർവിഷൻ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന വചനമാരി എന്ന ഈ ആത്മീക ശുശ്രൂഷയിൽ വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും വചന ശുശ്രൂഷ കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിപ്പാൻ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പല ദിനങ്ങളിലായി നടന്ന ഈ ആത്മീക കൂട്ടായ്മകളും വചന ശുശ്രൂഷകളും നിമിത്തം അനേക പ്രിയപ്പെട്ടവർ ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ടു, തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനോട് ഒന്നുകൂടെ അടുക്കുവാനിടയായി തീർന്നു, സൗഖ്യം പ്രാപിച്ചു, ദൈവീകമായ വിടുതലുകൾ പ്രാപിച്ചു എന്ന് വിവിധ മുഖാന്തരങ്ങളിലൂടെ അറിയുവാനിടയായതോർത്തും കർത്താവിന് മഹത്വം കരേറ്റുന്നു. ഈ ശുശ്രൂഷകൾ ഇവിടെ തുടരുന്നത് അനേകായിരങ്ങൾക്ക് നിത്യതയിലേക്കുള്ള പ്രവേശനത്തിന് ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ അനേക ഇടങ്ങളിൽ അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസവും തണുപ്പുമായിക്കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഇതിൽ ഭാഗഭാക്കാകുവാനും നമുക്കൊക്കെ ദൈവം നൽകുന്ന അവസരം എത്ര വിലപ്പെട്ടതാണ്. അനുഗ്രഹീതരായ കർത്തൃദാസന്മാരിലൂടെ നിരന്തരമായ ദൈവവചന ശുശ്രൂഷ കേൾക്കുവാനായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ഈ വലിയ ഭാഗ്യമോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ നിലനിർത്തുന്നത്. ആത്മീകമായ അനുഭവങ്ങളിലേക്ക് നാം എത്തപ്പെട്ടത് വചനത്താലാണ്. നമ്മെ ഇതുവരെയും ഉറപ്പിച്ച് നിർത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്. എന്തിനേറെ നിത്യത വരെയും നമ്മെ കൊണ്ട് എത്തിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാകയാൽ, ആ മാറ്റമില്ലാത്ത ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകനായി നിൽക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കർത്താവിനെ ഞാൻ മഹത്വം കരേറ്റുന്നു. നമ്മുടെ മുൻപിൽ തുടർന്നുള്ള സമയങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നവയാകയാൽ വളരെ പ്രാർത്ഥനയോടെ കർത്താവിന് നമ്മോട് ഇന്ന് എന്താണ് അരുളി ചെയ്യുവാനുള്ളത് എന്ന് കേൾക്കുവാനായിട്ട് വളരെ പ്രാർത്ഥനയോടെ തുറന്ന ഹൃദയത്തോടെ ദൈവവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് പകൽ എൻ്റെ ശ്രോതാക്കളായ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ തിരുവചനം 23-ാം സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് നൽകിയ ചിന്തകൾ നിങ്ങളുടെ ആത്മീക വർധനയ്ക്കും ആശ്വാസത്തിനും വിടുതലിനും അതിലേറെ ദൈവനാമ മഹത്വത്തിനുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. അതോടുള്ള ബന്ധത്തിൽ ആ തിരുവെഴുത്തിൻ്റെ പ്രാരംഭവാക്യം മാത്രം ഞാനിപ്പോൾ വായിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതമായ ഒരു വേദഭാഗവും വാക്യവുമാണല്ലോ അത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. സങ്കീർത്തനങ്ങൾ എല്ലാ കാലയളവിലും ദൈവജനത്തിന് വളരെയധികം ആശ്വാസവും പ്രചോദനവും നൽകുന്ന തിരുവെഴുത്തുകൾ തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഈ 23-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു സവിശേഷതയുണ്ട്. ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഫെമിലിയർ, ഏറ്റവും പരിചിതവും ഏറ്റവും സ്വീകാര്യവുമായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 23. പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിച്ചത് ദ പേൾ ഓഫ് സാംസ്, സങ്കീർത്തനങ്ങളുടെ മുത്ത് എന്നാണ്. അത്രയ്ക്ക് വൈശിഷ്ട്യമേറിയ ഒരു തിരുവചനമാണത്. ക്രിസ്ത്യാനികളായ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിൽ ഇതിലെ ആദ്യത്തെ വാക്യങ്ങളും ഈ സങ്കീർത്തനവും മനപാഠമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അക്ഷരങ്ങളൊക്കെ സംസാരിക്കുവാൻ വാക്കുകളൊക്കെ സംസാരിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് എല്ലാ മാതാപിതാക്കളും
ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളൊരു വസ്തുതയാണ്. എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ഏറ്റവും ആദ്യം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ഒരു വാക്യമാണത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ആ സങ്കീർത്തനം അത്രയ്ക്ക് സ്വീകാര്യമാകാൻ കാരണം അതിലെഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും വായിക്കുന്ന ഏതൊരു ഹൃദയത്തെയും ആശ്വസിപ്പിക്കുന്നതാണ്, ധൈര്യം നൽകുന്നതാണ്, ആത്മീകമായ ജയജീവിതത്തിന് പ്രചോദനം നൽകുന്നതാണ്. നമുക്കൊരുമിച്ച് ഇന്ന് ആ തിരുവെഴുത്തിൽ നിന്നും ചില ആത്മീക സത്യങ്ങൾ ചിന്തിക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവത്തെ തൻ്റെ ജനത്തിൻ്റെ ഇടയൻ എന്നുള്ള നിലയിൽ തിരുവെഴുത്തിൽ മറ്റു ചില ഭാഗങ്ങളിലും ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ 34 അധ്യായത്തിൽ ഉടനീളം ഇസ്രായേൽ ജനത്തെ ദൈവത്താൽ മേയിക്കപ്പെടുന്ന ആട്ടിൻകൂട്ടമായിട്ടും ദൈവത്തെ അവരെ നയിക്കുന്ന ഇടയനായിട്ടും ചിത്രീകരിച്ചുകൊണ്ടുള്ള ആലോചനകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യോഹന്നാൻ്റെ സുവിശേഷം 10 അധ്യായത്തിൽ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതായി നമുക്ക് വായിപ്പാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ ഒരു ഇടയൻ എന്നുള്ള നിലയിൽ വളരെ മനോഹരമായി ചിത്രീകരിക്കുന്ന തിരുവചന ഭാഗം നമുക്കെല്ലാവർക്കും ഏറെ ആശ്വാസകരമാണ്. ഈ ഭാഗങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ വന്ന വിഷയം ഇതാണ്, 10 സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ ഷെപ്പേർഡ്. നമ്മുടെ ഇടയനായിരിക്കുന്ന ഈ നല്ല കർത്താവിൻ്റെ 10 സവിശേഷതകൾ. ഇതെല്ലാം തന്നെ നമ്മുടെ വ്യക്തിപരമായ ആത്മീക ജീവിതത്തിൽ ഏറെ നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. തുടക്കത്തിൽ തന്നെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഞങ്ങളുടെ ഇടയൻ എന്നതല്ല, തികച്ചും വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ആ സജീവതയിൽ നിന്നുകൊണ്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൻ്റെ പ്രഖ്യാപനം ദൈവഭക്തനായ ദാവീദ് അവിടെ ചെയ്യുന്നതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തോടുള്ള തൻ്റെ ബന്ധം ഒരു നാമധേയമായ ബന്ധമല്ല, ഒരു സജീവമായ ശക്തമായ ദൃഢമായ ബന്ധമാണ്. അപ്പോൾ അവിടെ നമ്മെ ധൈര്യപ്പെടുത്തേണ്ടത് എൻ്റെ ഇടയൻ, എൻ്റെ ഉടയവനായ, എൻ്റെ ഉടമസ്ഥനായ, എൻ്റെ ഉത്തരവാദിയായൊരിടയനെയാണ് ഞാൻ സേവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിൽ ദൈവമക്കളായി ജീവിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദി നാം സേവിക്കുന്ന ദൈവമാണ്. 119 സങ്കീർത്തനത്തിൽ ഭക്തൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, അടിയൻ്റെ നന്മയ്ക്കു വേണ്ടി ദൈവമേ അവിടുന്ന് ഉത്തരവാദിയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും പരിഗണിക്കാനും ആരുമില്ലാത്തവരല്ല ദൈവമക്കളായ നാം. നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ, നമ്മുടെ വിഷയത്തിൽ ഇടപെടുവാൻ, നമ്മുടെ കാര്യങ്ങളെ അതീവ ഗൗരവത്തോടെ തന്നെ കണക്കിലെടുക്കുവാൻ ഉത്തരവാദിയും ഉടയവനും ഉടമസ്ഥനുമായൊരു ദൈവമുണ്ടെന്നുള്ള ചിന്ത ഇന്ന് പകൽ നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ ധൈര്യം പകരട്ടെ. ഈ സമീപ നാളുകളിൽ നമ്മുടെ നാട്ടിലെ ചില കലാലയങ്ങളിൽ ഉണ്ടായ വിദ്യാർത്ഥി സംഘടനകളും അതിൻ്റേതായ പ്രശ്നങ്ങൾക്കും ശേഷം ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതാവ് പറഞ്ഞൊരു പദം മാധ്യമങ്ങളിൽ വന്നു. അതിങ്ങനെയാണ്, എൻ്റെ പിള്ളേരെ ആരെങ്കിലും തൊട്ടാൽ ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കത്തില്ല.
അദ്ദേഹം ഈ പറയുന്ന ഈ കുഞ്ഞുങ്ങളുമായിട്ട് നേരിട്ട് അദ്ദേഹത്തിന് ബന്ധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ആ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായിരിക്കുന്നു എന്ന ഒരേ ഒരു കാരണം കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ തൊട്ടാൽ ഞാൻ അടങ്ങിയിരിക്കത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ വളരെ ചിന്തിപ്പാനിടയായി തീർന്നു. ഇവിടം കൊണ്ട് അവസാനിച്ചു പോകുന്ന, ഇവിടം കൊണ്ട് തീരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനു വേണ്ടി നിൽക്കുന്ന അണികൾക്കു വേണ്ടി ഇത്രത്തോളം ആർജവം കാണിക്കുവാൻ ഇവിടുത്തെ ഒരു മാനുഷിക നേതാവ് തുനിയുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ നമുക്ക് ധൈര്യപ്പെടുവാൻ വകയുണ്ട്, ഹൃദയത്തിൽ ഉറയ്ക്കുവാൻ വകയുണ്ട്. നമ്മുടെ വിഷയത്തിൽ ഇടപെടാനും നമ്മുടെ കാര്യങ്ങളെ പരിഗണിക്കാനും നമുക്ക് വേണ്ടി ഉത്തരവാദിയായി നിൽക്കുവാനും ഉടമസ്ഥനായി നിൽക്കുവാനും ഉടയവനായി നിൽക്കുവാനും ഇടയനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ നാഥനെ തിരുവെടുത്ത് പരിചയപ്പെടുത്തുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. ഇബ്രായ ലേഖനത്തിൽ അത് പറയുന്നത് ആടുകളുടെ വലിയ ഇടയനായ ക്രിസ്തു. പത്രോസ് ഈ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് ശ്രേഷ്ഠ ഇടയൻ, ദ ചീഫ് ഷെപ്പേർഡ്. അങ്ങനെയാണെങ്കിൽ വലിയ ഇടയനും ശ്രേഷ്ഠ ഇടയനുമായ കർത്താവിൻ്റെ കൈക്കലെ അനുസരണയുള്ള ആടുകളായി അവനെ അനുഗമിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലൊരു ധൈര്യമുണ്ടാകട്ടെ. നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ഉത്തരവാദിയായൊരു ഇടയനുണ്ട്. തൻ്റെ ആത്മീയ ശുശ്രൂഷയിലെ ഏറ്റവും കാഠിന്യമേറിയ ഒരു പ്രതിസന്ധിയിലൂടെ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്നു എന്നതിന് തുല്യമായ ഒരനുഭവത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയ സാഹചര്യത്തിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയവരായി മരണത്തിന് വേണ്ടി മാത്രം കൊതിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്ന ഒരു അനുഭവത്തിന് നടുവിൽ അപ്പോസ്തലനായ പൗലോസ് എഴുന്നേറ്റു നിന്നുകൊണ്ട് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ കാഠിന്യമേറിയ വിഷയങ്ങൾക്ക് നടുവിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ഉടയവനായ ഈ നല്ല കർത്താവ്. നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവനാണ് ഈ നല്ല കർത്താവ്. നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുവാൻ മനസ്സുള്ളൊരിടയനാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന ഈ നല്ല കർത്താവ്. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മുടെ മനസ്സുറയ്ക്കട്ടെ. മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത് വാഗ്ദത്ത കനാനിലേക്ക് പോകുമ്പോൾ മിസ്രയീമിൽ നിന്ന് ലഭിച്ച കൊള്ളയും സമ്പത്തുമായിട്ടാണ് ഇവർ പോകുന്നതെന്നറിയാവുന്ന പല ജാതികളും മരുഭൂമിയിൽ ഇവരോടടുത്തു വരാനും ഇവരെ ആക്രമിച്ച് നശിപ്പിക്കാനും ഇവരുടെ കയ്യിലെ സമ്പത്ത് കൊള്ളയിടുവാനും ആഗ്രഹിച്ച് തുനിഞ്ഞിറങ്ങിയെങ്കിലും തിരുവെടുത്ത് വെളിപ്പെടുത്തുന്നൊരു സത്യമുണ്ട്. 105 സങ്കീർത്തനത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ ആമിൻ താല്പര്യത്തോടെ അടുത്തു വന്ന ജാതീയ ശക്തികളോട് സ്വർഗത്തിലെ ദൈവം ശക്തമായി സംസാരിക്കുന്നു, എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും ചെയ്യരുത്. അതെ, നാം അറിയുന്നില്ലെങ്കിലും നമ്മുടെ വിഷയത്തിൽ ഇടപെടുന്ന ഒരു നല്ല നാഥനെന്നു ഉണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യം ഇന്ന് പകൽ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യഹോവ എൻ്റെ ഇടയനെന്ന് ദാവീദ് പറയുമ്പോൾ ഒന്നാമത്തെ സവിശേഷത, എൻ്റെ ഉത്തരവാദിയും എൻ്റെ ഉടയവനും എൻ്റെ ഉടമസ്ഥനുമായൊരു ദൈവം എനിക്കുണ്ട്. രണ്ട്, അടുത്ത പദം താൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, എനിക്ക് മുട്ടുണ്ടാകയില്ല. വാസ്തവത്തിൽ അവിടെ വരേണ്ട പരിഭാഷ, എനിക്ക് യാതൊന്നിനും കുറവുണ്ടാകുകയില്ല എന്നാണ്. എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എൻ്റെ വിഷയത്തിൽ ഇടപെടുവാൻ, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുവാൻ ഉത്തരവാദിയായി നിൽക്കുന്ന ഒരു നല്ല ഇടയൻ എനിക്കുണ്ടെങ്കിൽ, ആ ബോധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ നമുക്ക് യാതൊന്നിനും കുറവുണ്ടാകുകയില്ല. രണ്ടാമത്തെ സവിശേഷത, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ഇടയനെയാണ് ഞാൻ അനുഗമിക്കുന്നത്. എൻ്റെ ആവശ്യങ്ങൾ മുന്നമേ അറിയുവാനും അത് തക്ക സമയത്ത് നിറവേറ്റുവാനും മതിയായ,
വിളിച്ചപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുവാൻ മതിയായ ഒരു സർവശക്തനെയാണ്, സമ്പന്നനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ മണ്ണിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മീകമായ ആവശ്യങ്ങൾ മാത്രമല്ല നമുക്കുള്ളത്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരത്തിലാണ് നാം ജീവിച്ച് ദൈവത്തെ ആരാധിക്കുന്നത്. ഈ ശരീരത്തിന് ആവശ്യങ്ങളുണ്ട്. ഇവിടുത്തെ ജീവിതം പര്യവസാനിക്കുന്നത് വരെ, ഇവിടെ നിന്ന് നാം വേർപിരിയുന്നത് വരെ ഈ ശരീരത്തിന് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മീകമായ ആവശ്യങ്ങൾ മാത്രമല്ല നമ്മുടെ ശാരീരികമായ ഭൗമികമായ ആവശ്യങ്ങളും നിറവേറ്റുവാൻ മതിയായ ഒരു നല്ല ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഇന്ന് പകൽ ധൈര്യപ്പെടുക. നിങ്ങളുടെ ഹൃദയം ഒന്നുകൊണ്ടും പതറണ്ട. നിങ്ങളുടെ മനസ്സൊന്നുകൊണ്ടും ഭാരപ്പെടണ്ട. ദൈവസന്നിധിയിൽ മടുത്തുപോകാതെ നിങ്ങൾ കർത്താവിനായിട്ട് കാത്തിരിക്കുക. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ മതിയായ ഒരു നല്ല ഇടയനെയാണ് ഞാനും നിങ്ങളും അനുഗമിക്കുന്നത്. ഇയ്യോബിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന് നിരന്തരമായി ഇയ്യോബിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ദൈവം ഇയ്യോബിനോട് ചോദിച്ച ഒരു ചോദ്യം തിരുവെഴുത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയും. ഇയ്യോബിന്റെ പുസ്തകം 38:41 വാക്യം, കാക്ക കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നതാർ? കാലങ്ങൾക്കിപ്പുറത്ത് ദൈവപുരുഷനായ ദാവീദിലൂടെ അതിൻ്റെ മറുപടിയും തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി. 147 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, ദൈവം മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. മനുഷ്യർ ആരും താല്പര്യത്തോടെ കാണാത്ത, പരിഗണിക്കാത്ത ഒരു കാക്കക്കുഞ്ഞിൻ്റെ ഇരയ്ക്കു വേണ്ടിയുള്ള നിലവിളി ശ്രദ്ധിച്ച് അതിനുവേണ്ട തീനെത്തിച്ചു കൊടുക്കുവാൻ നമ്മുടെ ദൈവം ശ്രദ്ധാലുവാണെങ്കിൽ, സ്വപുത്രൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ, എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾ അവൻ അറിയാതിരിക്കുമോ? അവനത് കാണാതിരിക്കുമോ? അവൻ തക്ക സമയത്ത് ആ ആവശ്യങ്ങളെ നിറവേറ്റാതിരിക്കുമോ? ആവശ്യങ്ങളെ നിറവേറ്റുന്നൊരു ദൈവം. തിരുവെഴുത്തിൽ പല ഭാഗങ്ങളിലൂടെ, പലരുടെ അനുഭവങ്ങളിലൂടെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മിസ്രയീമിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ വാഗ്ദത്ത കനാനിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീണ്ട 4 പതിറ്റാണ്ടുകൾ മരുഭൂമിയിൽ അവർ സഞ്ചരിച്ച ആ കാലയളവ് മുഴുവൻ വിതയും കൊയ്ത്തുമില്ലാത്ത ആ മരുഭൂമിയിൽ ദൈവം അവരെ പോഷിപ്പിച്ചത് എത്ര അത്ഭുതകരമായിട്ടാണ്. ആവർത്തന പുസ്തകം 2:7 മോശയത് എടുത്തു പറയുന്നു, ഈ 40 സംവത്സരം നീ ഈ മരുഭൂമിയിൽ സഞ്ചരിച്ചു, നിനക്ക് യാതൊന്നിനും മുട്ടുവന്നിട്ടില്ല. താൻ വീണ്ടെടുത്ത ജനത്തെ, തൻ്റെ സ്വന്തം ജനത്തെ ഒന്നിനും കുറവ് വരാതെ അവരെ പോഷിപ്പിച്ച് എത്തേണ്ട ഇടത്ത് അവരെ എത്തിച്ച ദൈവമാണ് തിരുവെഴുത്തിൽ നാം കാണുന്ന ദൈവമെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഈ വചനം ശ്രദ്ധിക്കുന്ന നിങ്ങളോട് വചനത്തിൻ്റെ ഒരു ദൂത് ഞാൻ പറയട്ടെ, ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട. എന്തായിത്തീരും, ആരെനിക്ക് വേണ്ടി കരുതും, ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നോർത്ത് മനസ്സ് പതറണ്ട. ഈ വചന ശുശ്രൂഷയുടെ മുൻപിൽ നിങ്ങൾ കടന്നു വിശ്വസിക്കുക. നിങ്ങൾക്കൊരാവശ്യം നേരിടുന്നതിന് മുന്നമേ ആ ആവശ്യം നേരിടുമെന്നറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി മുന്നമേ കരുതി വയ്ക്കുന്ന ഒരു കർത്താവാണ് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന യഹോവ എന്ന ഇടയൻ. മുന്നമേ കരുതുന്ന ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് തിരുവെഴുത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് വായിപ്പാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാഹർശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദി മനുഷ്യനായ ആദാം, അവന് പങ്കാളിയായി ദൈവം കൊടുത്ത, അവനിൽ നിന്ന് തന്നെ എടുത്ത് അവന് തിരികെ നൽകിയ സ്ത്രീ ഹവ്വ, അവരെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ഉൽപ്പത്തി പുസ്തകം 1:1 മുതൽ നമ്മൾ വായിക്കുന്നു, ആദ്യത്തെ പല ദിവസങ്ങളിൽ ആകാശവും ഭൂമിയും സമുദ്രവും ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും സസ്യലതാദികളെയും വൃക്ഷലതാദികളെയും സമുദ്രജീവികളെയും പറവകളെയും എല്ലാം സൃഷ്ടിച്ചിട്ട് ഏറ്റവും ഒടുവിലാണ്
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് തിരുവെഴുത്തു നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ട് ഒരുക്കപ്പെട്ടിരുന്ന ഒരു ലോകത്തിലേക്കാണ് ആദാം ദൈവത്താൽ സൃഷ്ടിച്ചാക്കപ്പെട്ടത്. സോ ആഡം വാസ് ക്രിയേറ്റഡ് ഇൻ ടു എ പ്രിപ്പയർഡ് വേൾഡ്. ആദാമിനെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി അവരെന്ത് ഭക്ഷിക്കും, എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഒരു റീതിങ്കിങ് ഉണ്ടായിട്ടല്ല ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ തിരുവെഴുത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാം കാണുന്ന ദൈവപ്രവൃത്തി തനിക്കുള്ളവർക്കു വേണ്ടി മുന്നമേ കരുതി വയ്ക്കുന്നൊരു ദൈവം. ആ ദൈവപ്രവൃത്തിയെക്കുറിച്ച് തിരുവെഴുത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് ദൈവഭക്തൻ പറയുമ്പോൾ തൻ്റെ അനുഭവത്തിൽ നിന്നും തൻ്റെ ബോധ്യത്തിൽ നിന്നുമാണ് താൻ പറയുന്നത്. എൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ മതിയായവനായൊരു ദൈവം. തിരുവെഴുത്ത് നൽകുന്ന ധൈര്യം നമുക്കും പ്രചോദനമായി തീരട്ടെ. ഈ നല്ല ഇടയൻ്റെ കൈക്കല് അനുസരണയുള്ള ആടുകളായി നാം അവനെ പിൻപറ്റുമ്പോൾ ഉറപ്പ് നൽകുന്നു തിരുവെഴുത്ത്, നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുന്ന സാഹചര്യം നേരിട്ടാലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല എന്ന് തിരുവെഴുത്ത് നമുക്ക് ഉറപ്പ് നൽകുന്നു. യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തൻ്റെ കേൾവിക്കാരോട് പറഞ്ഞു, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ഇത്രത്തോളം മനോഹരമായി ദൈവം ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം, അതേ നമ്മുടെ ഇടയൻ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ മതിയായവനാണ്. അടുത്ത ഭാഗത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഈ ഇടയൻ്റെ മൂന്നാമത്തെ സവിശേഷത, എനിക്ക് സമാധാനവും ആശ്വാസവും തരുന്നവനാണ് ഈ ഇടയൻ. കാരണം അവിടുത്തെ പദങ്ങൾ ശ്രദ്ധിച്ചോ, ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ പറയുകയാണ്, എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള അനുഭവത്തിലേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലവിധ വിഷയങ്ങളാൽ സമ്മർദ്ദങ്ങൾ കടിമപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലയളവ് നമുക്ക് നല്ലതുപോലെ അറിയാം. ശാരീരികമായി മാത്രമല്ല, സാമ്പത്തികമായും മാനസികമായും ഒക്കെ വല്ലാത്ത നിലകളിൽ എല്ലാവരും ഭാരപ്പെടുന്ന ഒരവസ്ഥ. രോഗത്തിലൂടെ കടന്നുപോയാൽ മുൻപൊക്കെ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവർക്ക് ശുശ്രൂഷിച്ചുകൊണ്ട് സമീപേ നിൽക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആർക്ക് പോലും ശുശ്രൂഷിച്ചുകൊണ്ട് സമീപത്ത് നിൽക്കുവാൻ കഴിയാത്ത വല്ലാത്ത അനുഭവത്തിലൂടെ എല്ലാവരും കടന്നുപോയി. വല്ലാത്ത മാനസികമായ നീറുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ നമുക്ക് ധൈര്യപ്പെടാനും ഉറയ്ക്കാനും ഒരു വകയുണ്ട്. ഏതനുഭവത്തിൻ്റെ നടുവിലും എനിക്ക് സമാധാനവും ആശ്വാസവും തരുന്നൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഇന്ന് പകൽ നാം ഭീതിപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. കർത്താവ് നമ്മോട് പറയുന്നു, ഫിയർ നോട്ട്, ഓൺലി ബിലീവ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ അനുഭവങ്ങളും നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളും മുൻപിൽ നാം കണക്ക് കൂട്ടുമ്പോൾ വരാനിടയുള്ള അനുഭവങ്ങളും എത്രത്തോളം നമ്മെ ഞെരുക്കുന്നതാണെന്ന് നമ്മൾ മാനുഷികമായി ചിന്തിച്ചാലും ആമെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾക്കും സാഹചര്യങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും നടുവിൽ ഇന്ന് പകൽ ആ കർത്താവിൻ്റെ വാക്ക് നമുക്ക് മുറുകെ പിടിക്കാം. ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. 12 വയസ്സുള്ള ഏകജാതയായ തൻ്റെ മകൾ ദീനം പിടിച്ച് മരിപ്പാറായി കിടക്കുന്നു. നീ വന്നവളെ സൗഖ്യമാക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിച്ച പള്ളി പ്രമാണിയായ യൈറോസ്. യേശു പുരുഷാരത്തോടൊപ്പം ശിഷ്യന്മാരോടൊപ്പം യൈറോസിൻ്റെ ഭവനത്തിലേക്ക് അവളുടെ മകളെ സൗഖ്യമാക്കാനുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നതിനിടയിൽ നാം കാണുന്നു അല്പസമയം അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു. ദീർഘവർഷങ്ങളായി രക്തസ്രാവം ബാധിച്ച് സൗഖ്യമില്ലാതെ ഭാരപ്പെട്ടിരുന്ന ഒരു സ്ത്രീ ആരുമറിയാതെ ഹൃദയത്തിലുണ്ടായ നിർണയവും ബോധ്യവും അനുസരിച്ച്
യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. ആ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അല്പനിമിഷങ്ങൾ അവിടെ ചിലവഴിക്കേണ്ടി വന്നു എന്ന് നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് യായിറോസിൻ്റെ മനസ്സിലെ ആശങ്ക എത്ര വലുതായിരിക്കും. ഒരു സെക്കൻഡിന് പോലും വിലയുള്ള ഒരു അനുഭവത്തിലാണ് യായിറോസിൻ്റെ കുടുംബം ഇപ്പോൾ ആയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് യേശുവിന് വരാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് വന്നാൽ നന്നെന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഇവിടെ അല്പം കാലതാമസം ഉണ്ടായത്. ഇതിനിടയിൽ യായിറോസിൻ്റെ ഭവനത്തിൽ നിന്ന് വാർത്തയെത്തി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട, അവനെ ഇനി വീട്ടിലേക്ക് കൊണ്ടുവരണ്ട, നിന്റെ മകൾ മരിച്ചുപോയി. ആ പിതാവിൻ്റെ മനസ്സിൻ്റെ സംഘർഷം എത്ര വലുതായിരിക്കും. ഇങ്ങനെയൊരു ശുശ്രൂഷ, ഇങ്ങനെയൊരു പ്രവൃത്തി ഇവിടെ നടന്നതുകൊണ്ടുണ്ടായ കാലതാമസമല്ലേ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം എന്നൊക്കെയുള്ള ചിന്ത സ്വാഭാവികമായി ആ മനുഷ്യൻ്റെ ഹൃദയത്തെ മതിക്കുന്നുണ്ടാകാം. എന്നാൽ ആ പിതൃഹൃദയത്തിൻ്റെ നൊമ്പരം മനസ്സിലാക്കിക്കൊണ്ട് അവനോടായി യേശു പറഞ്ഞ പദമാണ് ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളോട്, ചില പ്രിയപ്പെട്ടവരോട് കർത്താവിന് പറയാനുള്ള സന്ദേശം ഇത് തന്നെയാണ്. ഇപ്പോഴത്തെ നിന്റെ മുൻപിലുള്ള സാഹചര്യങ്ങളും നിങ്ങൾ കേട്ട ചില വാർത്തകളും വെച്ച് നിങ്ങൾ മനം കലങ്ങി തീർന്നു എന്ന്, അവസാനിച്ചു എന്ന്, ഇനി മുൻപോട്ട് ചുവടുവയ്ക്കുവാൻ ഇല്ല എന്നോർത്ത് ഭാരപ്പെടണ്ട. കർത്താവിൻ്റെ ശബ്ദം ചില കുടുംബങ്ങളെ തേടി വരികയാണ്. ഭാരപ്പെടുന്ന ചില ഹൃദയങ്ങളിലേക്ക് ഒരു തണുപ്പിക്കുന്ന ആശ്വാസം പോലെ ഈ വചനം വരികയാണ്. നമ്മുടെ നല്ല ഇടയൻ പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. നാം അനുഗമിക്കുന്ന ഈ നല്ല ഇടയൻ നമുക്ക് സമാധാനവും ആശ്വാസവും നൽകുന്ന ഇടയനാണ്. അതിൻ്റെ നാലാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ഈ ഇടയൻ്റെ നാലാമത്തെ സവിശേഷത, എന്നെ സംരക്ഷിക്കുന്ന ഇടയനാണ് ഞാൻ അനുഗമിക്കുന്ന ഇടയൻ. ഇവിടുത്തെ ഈ കൂരിരുൾ താഴ്വര എന്ന് പറയുന്നത് പലസ്തീൻ നാട്ടിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഉയർന്നു നിൽക്കുന്ന കുന്നുകളും പർവ്വത ചെരുവുകളുമൊക്കെയുണ്ട്. നട്ടുച്ച സമയത്താണെങ്കിൽ പോലും ഈ പർവ്വത ചെരുവിൻ്റെ നിഴൽ നിമിത്തം അതിൻ്റെ താഴ്വരയിലുള്ള വീഥികൾ ഇരുട്ട് നിറഞ്ഞതായിട്ട് അനുഭവപ്പെടും. ആ ഇരുട്ടിൻ്റെ നിഴലിൽ ഈ ആടുകളെ കടിച്ചു കീറി ഇരയാക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന, പതിയിരിക്കുന്ന ഹിംസ്ര ജീവികളൊക്കെയുണ്ട്. പക്ഷേ ആ അനുഭവത്തിൻ്റെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ദൈവഭക്തൻ പറയുന്നു, അങ്ങനെ ഇരുണ്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, മരണം എൻ്റെ മുൻപിൽ പതിയിരിക്കുന്ന ആ താഴ്വരകളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും എൻ്റെ ഹൃദയം ഭയപ്പെടുന്നില്ല, എൻ്റെ ഇടയൻ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ വചനത്തിൻ്റെ ശക്തി കൊണ്ട്, തൻ്റെ ദൂതന്മാരെ കാവലായിട്ട് നിർത്തി, തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മെ സംരക്ഷിക്കുന്ന ഒരു നല്ല ഇടയനെയാണ് ഞാനും നിങ്ങളും അനുഗമിക്കുന്നത്. അവൻ നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ഇയ്യോബിൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്ത് എത്ര ശക്തമായിട്ട് നമുക്ക് ആ പ്രചോദനം നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇയ്യോബിനെക്കുറിച്ച് കുറ്റാരോപണം നടത്തുന്ന സാത്താൻ ഇങ്ങനെയാണ് പറയുന്നത്, വെറുതെയാണോ അവൻ ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവനുള്ളതിനു ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? തനിക്കുള്ളതിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൈകളിൽ, നമ്മുടെ ഭവനത്തിൽ മൂല്യമുള്ളതായി, വിലയുള്ളതായി നാം കാണുന്നതിന് നാം കൊടുക്കുന്ന സംരക്ഷണം എത്ര വലുതായിരിക്കും. പ്രാധാന്യമില്ലാത്തത് നാം ഒരുപക്ഷെ പുറത്തിട്ടേക്കും. എന്നാൽ ഏറ്റവും വിലയുള്ളതും മൂല്യമുള്ളതും പ്രാധാന്യമുള്ളതും എത്രയധികം അകത്തളത്തിൽ വെച്ച് സംരക്ഷിക്കാവോ അത്രത്തോളം പ്രാധാന്യത്തോടെ നാം സംരക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളവരായി മാറിയ എന്നെയും നിങ്ങളെയും ആ കർത്താവ് സംരക്ഷിക്കുന്നത് എത്ര അത്ഭുതകരമാണ്. യെരുശലേമിലും അവിടെയുള്ള ജനത്തിനും വിലകൽപ്പിച്ച ദൈവം സെക്കരിയാവ് എന്ന പ്രവാചകനിലൂടെ വിളിച്ചു പറയുന്നു, ജനങ്ങളുടെ ബഹുത്വം നിമിത്തം യെരുശലേം എന്ന പട്ടണം മതിലില്ലാതെ തുറന്നു കിടക്കുന്ന ഒരു സാഹചര്യം വന്നാലും, യഹോവയായ ഞാൻ എൻ്റെ ജനത്തിന് ചുറ്റും തീമതിലായിരിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ സംരക്ഷിക്കുന്ന ഒരു ഇടയനെയാണ് ഞാനും നിങ്ങളും അനുഗമിക്കുന്നത്.
അവിടെ തന്നെ അടുത്ത പ്രത്യേകതയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അഞ്ചാമത്തെ പ്രത്യേകത, നീ എന്നോട് കൂടെയിരിക്കുന്നുവല്ലോ. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മോട് കൂടെയിരിക്കുന്ന ഒരു ദൈവത്തെയാണ് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. ആ കർത്താവ് തൻ്റെ ജനത്തിന് നൽകിയൊരു വാഗ്ദത്തമുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഇതാ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവമക്കളെ, ഈ നല്ല ഇടയനെ അനുഗമിക്കുന്ന വിശ്വാസ യാത്രയിൽ, ഈ ആത്മീക പ്രയാണത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുകയില്ലെന്നുള്ളൊരു വാഗ്ദത്തമൊന്നും എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടില്ല. കഷ്ടങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ തന്നെ വേണം നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ. യേശു അത് ഉറപ്പിച്ചു പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അത് ഉറപ്പിച്ചു പറഞ്ഞു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും. ഇസ്രായേലിനെ പേർ ചൊല്ലി വിളിച്ച ദൈവം യെശയ്യാവിലൂടെ തൻ്റെ ജനത്തോട് പറഞ്ഞു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. എന്നാൽ ഇതെല്ലാം ഒഴിവാക്കിയിട്ടൊരു സുഗമമായ വഴി കർത്താവെ അങ്ങേക്ക് ഒരുക്കിക്കൂടെ? ഇല്ല, നമ്മുടെ കർത്താവ് അങ്ങനെയല്ല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. തീ പോലെയും പെരുവെള്ളം പോലെയുമുള്ള പ്രതിസന്ധികളിലൂടെ തന്നെ തൻ്റെ ജനത്തെ കടത്തിവിട്ടിട്ട് അതിൻ്റെ നടുവിൽ താൻ കൂടെയിരിക്കുന്നവനാണെന്നും വിടുവിക്കുന്നവനാണെന്നും അത്ഭുതകരമായി സംരക്ഷിക്കുന്നവനാണെന്നും തൻ്റെ ജനത്തിന് ബോധ്യം കൊടുക്കുന്ന ഒരു നല്ല നാഥനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. 46-ാം സങ്കീർത്തനം നമുക്ക് ഉറപ്പ് നൽകുന്നില്ലേ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഏറ്റവും അടുത്തിരിക്കേണ്ടവർ പോലും അകലം പാലിച്ചുകൊണ്ട് ദൂരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ലേ പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തീവ്രത എത്ര വലുതാണ്, ആ ഏകാന്തതയുടെ ഭാരം എത്ര വലുതാണ്. എന്നാൽ അങ്ങനെയുള്ള അനുഭവത്തിലായിരിക്കുന്നവരോടും കർത്താവിന് പറയാനുള്ളത്, ആർക്കും നിന്നോട് അടുത്തു വരുവാൻ ഇപ്പോഴത്തെ സാമൂഹ്യ നിയമം അനുസരിച്ച് കഴിയാതിരിക്കുമ്പോഴും നീ ആയിരിക്കുന്ന ഭാരമേറിയ സംഘർഷമേറിയ അനുഭവങ്ങൾക്ക് നടുവിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ, ആരും തുണയായിട്ടില്ലാതെ വന്നപ്പോൾ, സർവശക്തൻ്റെ സാമീപ്യം കൊണ്ട് പ്രതികൂലങ്ങളെ അതിജീവിച്ച എത്രയോ ദൈവമക്കൾ ഇന്ന് പകൽ ഈ വചന ശുശ്രൂഷ കേൾക്കുന്നുണ്ട്. ആമേൻ. നിങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ വകയുണ്ട്, കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിപ്പാൻ വകയുണ്ട്. കാരണം നിങ്ങൾ അനുഭവിച്ച ഏകാന്തതയിൽ അത് ഏകാന്തതയല്ലാതാക്കുവാൻ വേണ്ടി അവിടെ ഇറങ്ങി വന്ന കർത്താവിൻ്റെ സാന്നിധ്യം, നിങ്ങളെ തലോടിയ കർത്താവിൻ്റെ സാന്നിധ്യം, നിങ്ങളുടെ കണ്ണുനീർ തുടച്ച നല്ല ഇടയൻ്റെ സാന്നിധ്യം, അത് ഈ നല്ല ഇടയൻ പ്രതിസന്ധികളിൽ കൂടെയിരിക്കുന്നവനാണ്. 6-ാമത്തെ സവിശേഷത തിരുവെഴുത്തിൽ നാം വായിക്കുന്നു, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ഇടയൻ, എന്നെ നടത്തുന്ന ഇടയൻ ശത്രുക്കളിൽ നിന്ന് എന്നെ വിടുവിക്കുന്നവനാണ്. ഇടയൻ്റെ കയ്യിലുള്ള വടിയും കോലും എന്ന് പറയുന്നത് ആടുകളുടെ മുൻപോട്ടുള്ള യാത്രയിൽ തടസ്സമായി നിൽക്കുന്നതായ കുറ്റിക്കാടുകളെയെല്ലാം വകഞ്ഞു മാറ്റാനും എതിരായിട്ട് വരുന്ന ഹിംസ്ര ജീവികൾക്ക് എതിരെ ഉപയോഗിക്കുവാനുമുള്ളതാണ് ഇടയൻ്റെ കയ്യിലെ വടിയും കോലും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഇടയൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന ആടുകൾക്ക് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാനില്ല. എൻ്റെ മുൻപിലുള്ള തടസ്സങ്ങൾ എങ്ങനെ മാറിക്കിട്ടും, എനിക്കെങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയും, അടുത്തൊരിടത്തേക്ക് എനിക്കെങ്ങനെ പ്രവേശിക്കാൻ കഴിയുമെന്നോർത്ത് ഈ നല്ല ഇടയനെ അനുഗമിക്കുന്ന ആടുകൾക്ക് ഒരിക്കലും ഭാരപ്പെടേണ്ടതില്ല. കാരണം അവൻ്റെ വടിയും കോലും മുൻപിലുള്ള വഴി തെളിച്ചു തരാനും ശത്രുക്കളെ ആട്ടിയോടിക്കുവാനും പര്യാപ്തമാണ്. തിരുവെഴുത്തിൽ ഭക്തന്മാർ പറഞ്ഞിട്ടില്ലേ, ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എന്നോട് കയർത്തു നിന്നവർ അനേകരായിരുന്നു, പക്ഷേ ആരും എന്നോട് അടുത്തു വരാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ഇന്ന് പകൽ ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും അനുഭവത്തിൽ നിന്ന് കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനില്ലേ? തകർത്തു
എടുത്തു കളയുമെന്ന് വാദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയുമെന്നുള്ള ഭീഷണികളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ ഇന്നും സൗഖ്യത്തോടും കൃപയോടും ജീവനോടും കൂടെ നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണമെന്നാ? നമ്മെ ശത്രുക്കളിൽ നിന്ന് വിടുവിച്ച, ശത്രുവിൻ്റെ ഇഷ്ടത്തിന് തൻ്റെ ജനത്തെ ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു നല്ല ദൈവം, ഒരു നല്ല ഇടയൻ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഇന്നും സുരക്ഷിതരായി നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ വിടുവിക്കുന്നവനാണ് ഈ നല്ല ഇടയൻ. ഏഴാമത്തെ സവിശേഷത, എന്നെ മാനിക്കുന്നവനാണ് ഈ ഇടയൻ. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ ഒരു ഇടയൻ ആട് എന്നുള്ള അലങ്കാരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിനല്പം വ്യത്യാസം വരികയാണ്. ആതിഥേയൻ, അതിഥി എന്ന ആ ഒരു ഉപമാനത്തിലേക്ക് അഞ്ചാമത്തെ വാക്യം മുതൽ കാര്യങ്ങൾ മാറുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശത്രുക്കൾ പിന്തുടർന്ന് ആക്രമിച്ച് പിടിക്കുവാൻ വന്നപ്പോൾ അവരുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഔദാര്യശീലമുള്ള, സ്നേഹിക്കുന്ന, കരുണയുള്ള, ചേർത്തുകൊള്ളാൻ മനസ്സുള്ള ഒരു നല്ല ആതിഥേയൻ്റെ കൂടാരത്തിൽ എത്തപ്പെട്ട ഒരു വ്യക്തിയുടെ മാനസിക അനുഭവങ്ങളാണ് അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ദൈവഭക്തൻ വിവരിച്ചു പറയുന്നത്. എൻ്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. വല്ല വിധേനയും ഇവനെയൊന്ന് അകപ്പെടുത്താൻ, ഇവനെയൊന്ന് ഇരയാക്കി മാറ്റാൻ, ഇവനെയൊന്ന് തച്ചുടച്ച് കളയുവാൻ വേണ്ടിയിട്ടാണ് ശത്രുക്കൾ ശ്രമിച്ചത്. എന്നാൽ കൃപയാൽ അവരുടെ കൈകളിൽ നിന്നും വിടുവിക്കപ്പെട്ട ദൈവഭക്തൻ ചെന്നെത്തിയത് അവനെ സ്വീകരിച്ച്, അവനെ കൈക്കൊണ്ട് അവൻ്റെ മുൻപിൽ വിരുന്നൊരുക്കിയ ഔദാര്യശീലമുള്ള ഒരു ആതിഥേയൻ്റെ അടുക്കലാണ്. ശത്രുക്കൾ അവനെ പിന്തുടർന്ന് അടുത്തെത്തിയപ്പോൾ അവർ കണ്ടൊരു കാഴ്ചയുണ്ട്. തങ്ങൾക്ക് ഇരയായി തീരേണ്ടവൻ, തങ്ങൾ ലക്ഷ്യം വെച്ച് ആരുടെ നേരെ ആക്രോശിച്ചു കൊണ്ടുവന്നുവോ അവനിപ്പോൾ ഇതാ ഒരു മാന്യനായ അവൻ ഒരുവൻ്റെ അടുക്കൽ, ഒരു ആതിഥേയൻ്റെ അടുക്കൽ സമൃദ്ധിയുള്ളൊരു വിരുന്നിൻ്റെ മുൻപിലിരിക്കുകയാണ്. പിടിക്കുവാൻ വന്ന, ഇരയാക്കുവാൻ വന്ന ശത്രുക്കൾ കാൺകെ നമ്മെ മാനിച്ച ഒരു ഇടയൻ. ഇതും ദൈവമക്കളെ എൻ്റെയും നിങ്ങളുടെയും അനുഭവമല്ലേ? ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, അവൻ്റെ പല്ലിന് ഇരയായി കൊടുക്കാതെ നമ്മെ വിടുവിച്ച, നമ്മെ സംരക്ഷിച്ച ഒരു നല്ല നാഥൻ്റെ സാന്നിധ്യം ഇന്നും നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അടുത്തൊരു ചിന്തയിലേക്ക് ദൈവാത്മാവ് നമ്മെ കൊണ്ടുപോവുകയാണ്. എന്നെ ഉപയോഗിക്കുന്നൊരു ദൈവം. ശത്രുക്കൾ കാൺകെ വിരുന്നൊരുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത അനുഭവം താൻ പറയുകയാണ്, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഒരിക്കലും ഒരു വീട്ടിൽ പാർക്കുന്നവർ ഭക്ഷണ സമയത്ത് തലയിൽ എണ്ണ പൂശാറില്ല. അതിഥികളായിട്ട് വരുന്നവർക്കും എണ്ണ പൂശി നൽകാറില്ല. എന്നാൽ അത്രമേൽ പ്രാധാന്യമുള്ള, ശ്രേഷ്ഠതയുള്ള അതിഥികൾക്ക് വേണ്ടി മാത്രമേ തൈലാഭിഷേകം നടത്താറുള്ളൂ. ഇവിടെ ദൈവഭക്തൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഈ ആതിഥേയൻ എന്നെ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല എനിക്ക് മാന്യത കൽപ്പിച്ച് എന്നെ ശ്രേഷ്ഠനായ അതിഥിയായിട്ട് കണ്ട് അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടെടുക്കപ്പെട്ട എന്നോടും നിങ്ങളോടും നമ്മെ വീണ്ടെടുത്ത നല്ല നാഥന്, നമ്മെ പേർ ചൊല്ലി വിളിച്ച നല്ല ഇടയന് പറയാനുള്ള പദം ഇതാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഈ സമൂഹത്തിനും ഈ ലോകത്തിലുള്ളവർക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും സത്യം അനുസരിക്കുവാൻ ഇറങ്ങി തിരിച്ച വളരെ സമർപ്പണത്തോടെ അമേൻ ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന, ആത്മാവിലുള്ള ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുന്ന, നിന്നെ മാനിപ്പാൻ കഴിയുന്നില്ല, അവർ നിന്നെ അറിയുന്നില്ലെങ്കിലും ഭാരപ്പെടേണ്ട, നിന്നെ ശ്രേഷ്ഠതയുള്ള അതിഥി എന്നതുപോലെ കൈക്കൊണ്ടൊരു ആതിഥേയനായി തിരുവെഴുത്തിൽ ഈ കർത്താവിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽ ഹൃദയം ഉറക്കട്ടെ, നമുക്ക് വില കൽപ്പിക്കുന്ന, നമുക്ക് മാന്യത കൽപ്പിക്കുന്ന ഒരു നല്ല ഇടയനെയാണ് ഞാൻ നിങ്ങളും അനുഗമിക്കുന്നത്. ഒമ്പതാമത്തെ ചിന്ത, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. എനിക്ക് സമൃദ്ധി നൽകുന്നവനാണ് ഞാൻ അനുഗമിക്കുന്ന ഈ നല്ല ഇടയൻ. അവൻ എന്നെ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല,
അവൻ എൻ്റെ ശത്രുക്കൾ കാണുക എനിക്കൊരു വിരുന്നൊരുക്കി എന്ന് മാത്രമല്ല, എനിക്കവൻ തന്നത് സമൃദ്ധമായ അനുഭവമാണ്. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. എനിക്ക് സമൃദ്ധി നൽകുന്ന ഒരു നല്ല നാഥൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങളെ കർത്താവ് നിറവേറ്റുന്നത് നമ്മുടെ ആവശ്യത്തിന് ആനുപാതികമായിട്ടല്ല, അവൻ്റെ മാന്യതയ്ക്കാനുപാതികമായിട്ടാണ്. ഈ ഭൂമിയിൽ തന്നെ ഏതെങ്കിലും ഒരു ധനാഠൻ്റെ അടുക്കൽ ചെന്ന് ഒരു ദരിദ്രൻ, ഒരു ആവശ്യക്കാരൻ ഒരു 10 രൂപ ചോദിച്ചാൽ കഷ്ടിച്ചൊരു 10 രൂപയായിരിക്കില്ല ധനാഠ്യൻ കൊടുക്കുന്നത്. അവൻ്റെ മാന്യതയ്ക്കനുസരിച്ച് അതിലേറെ അവന് കൊടുക്കും അവൻ്റെ ആവശ്യം അറിഞ്ഞ്. അതുപോലെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം മഹാസമ്പന്നനായ കർത്താവിൻ്റെ അടുക്കൽ ആവശ്യത്തിന് വേണ്ടി വരുന്ന, ആമേൻ, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന തൻ്റെ ജനത്തിന് സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നത് ആവശ്യത്തിന് ആനുപാതികമായിട്ടല്ല, അവൻ്റെ മാന്യതയ്ക്കും മഹത്വത്തിനും ആനുപാതികമായിട്ടാണ്. ഇതനുഭവിച്ച ദൈവമക്കളും ദൈവദാസന്മാരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ ഇരിപ്പിലിരുന്ന് കരങ്ങളെ ഉയർത്തി നിങ്ങളെ മാനിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കഷ്ടിച്ച് കാര്യങ്ങളെ സാധിപ്പിച്ചൊരു ദൈവത്തെയല്ല, തിരുവെഴുത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഒരു മഹത്വമുണ്ട്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം, നിങ്ങളുടെ ആവശ്യത്തിനൊത്തവണ്ണമെന്നല്ല, നിങ്ങൾ താല്പര്യപ്പെട്ടതിനൊത്തവണ്ണമെന്നല്ല, തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. എനിക്ക് സമൃദ്ധി നൽകുന്ന ദൈവം. ഒടുവിലായി ദൈവഭക്തൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പദമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിലെ ജീവിതത്തോടും ശുശ്രൂഷയോടും ദൈനംദിന കാര്യങ്ങളോടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ ഏറ്റവും ഒടുവിൽ താൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നൊരു പദമുണ്ട്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എന്നാൽ എൻ്റെ ആയുഷ്കാലം ഇവിടെ തീരുമ്പോൾ ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എന്നെ നിത്യതയിലെത്തിക്കുന്നവനാണ് ഞാൻ അനുഗമിക്കുന്ന ഈ നല്ല ഇടയൻ. കേവലം കുറേ പച്ചയായ പുൽപ്പുറങ്ങളും കുറേ നീരൊഴുക്കുകളും കുറേ വിരുന്നും കുറേ സമൃദ്ധിയും കുറേ നിറഞ്ഞു കവിയുന്ന ഈ അനുഭവങ്ങളും മാത്രമല്ല എനിക്ക് വേണ്ടി എൻ്റെ ഇടയൻ കരുതി വച്ചിരിക്കുന്നത്. അവൻ എന്നെ യുഗായുഗങ്ങൾ അവനോടൊപ്പം പാർക്കത്തക്ക നിലയിൽ അവൻ്റെ ആലയത്തിൽ നിത്യതയിൽ എന്നെ എത്തിക്കുവാനാണ് എന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത്. അത് തന്നെയല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇസ്രായേലിൻ്റെ മരുഭൂമി പ്രയാണത്തിൽ കനാനിൽ അവരെത്തുന്നിടം വരെ വേണ്ടതെല്ലാം നൽകി പോഷിപ്പിച്ച ദൈവം മരുഭൂമി കൊണ്ട് അവരെ ഒടുക്കിക്കളഞ്ഞില്ല, അവസാനിപ്പിച്ചില്ല. ദൈവത്തോട് പറ്റി നിന്നവരെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമായ കനാനിൽ സ്വർഗത്തിലെ ദൈവം എത്തിച്ചുവെങ്കിൽ ഇന്ന് പകൽ ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് ഒരാത്യന്തിക ലക്ഷ്യമുണ്ടെന്ന് മറക്കരുത്. കേവലം ചില പച്ചയായ അനുഭവങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നതായിരിക്കരുത്. ദൈവസേവ എന്ന് പറയുന്നത്, ഈ ഇടയനെ അനുഗമിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് ഇവിടുത്തെ കുറച്ച് വിരുന്നും സമൃദ്ധിയും മാത്രമായി ഒതുക്കിക്കളയരുത്. ഈ ശരീരത്തിൽ ജീവിക്കുന്ന നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഈ കർത്താവ് മതിയായവനാണ്. എന്നാൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ പച്ചപ്പിൽ നമ്മൾ ഒതുങ്ങണമെന്നല്ല, നിത്യത മുഴുവൻ അവനോടൊപ്പം നമ്മൾ വസിക്കണമെന്നാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഈ നല്ല ഇടയനുമായുള്ള ബന്ധത്തിൽ നിത്യത എന്ന ലക്ഷ്യം ഹൃദയത്തിൽ കൈവരിച്ചിട്ടില്ലെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ ഓർപ്പിച്ചു, നാം ഈ ആയുസ്സിൽ മാത്രം
മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നാം കാണുന്നതിനായിട്ടല്ല പ്രത്യാശിക്കുന്നത്, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു. അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇവിടുത്തെ അപ്പക്കഷണങ്ങളല്ല, നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇവിടുത്തെ ഉയർച്ചകളും സമൃദ്ധിയുമല്ല. അത് ലഭിക്കട്ടെ, അത് കിട്ടുമ്പോൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നിത്യതയായിരിക്കട്ടെ. ഞാനും നിങ്ങളും എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും വിമാനയാത്രകൾ ധാരാളം ചെയ്തിട്ടുള്ളവരാ. നാം ഏറെ പണം മുടക്കി ടിക്കറ്റ് എടുത്ത് പല ദൂര സ്ഥലങ്ങളിലേക്ക് വിമാനയാത്ര ചെയ്യുമ്പോൾ, ആമേൻ, ടേക്ക് ഓഫ് ചെയ്ത് ഒരു നിരപ്പിലെത്തി കഴിയുമ്പോൾ നമ്മുടെ സീറ്റ് ബെൽറ്റ് എല്ലാം അഴിച്ചിട്ട് നാം ഒന്ന് സ്റ്റഡി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് ആമേൻ ചെറിയ ഒരു ട്രോളിയിൽ ആമേൻ ആഹാരവുമായിട്ട് എയർ ഹോസ്റ്റസ് ക്യാബിൻ ക്രൂ വരും. ഈ ആഹാരമൊക്കെ കഴിച്ച് നാം വിശ്രമിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞ് നമ്മെ സ്വീകരിക്കാൻ വരുന്നവരോട് നമ്മൾ എന്തു പറയും? ഓ, വിമാനത്തിൽ കയറിയത് കൊണ്ട് നല്ല ഫുഡ് കിട്ടിയെന്നോ? ഒരിക്കലുമല്ല. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തത് ഫുഡ് കഴിക്കാനല്ല, അതാ യാത്രയിൽ ഒന്ന് കിട്ടിയെന്നേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം എത്തിച്ചേരേണ്ട ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടെ എത്തുക എന്നുള്ളതാണ്. ആത്മീക സമൂഹമേ, വഞ്ചിക്കപ്പെടരുത്. ഈ യാത്രയുടെ നിലനിൽപ്പിന് വേണ്ടതൊക്കെ കർത്താവ് തരും, ഈ ഇടയൻ തരും. പച്ചയായ പുൽപ്പുറങ്ങളിൽ കൊണ്ടുപോകും, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടത്തും, പാനപാത്രം നിറഞ്ഞു കവിയും, ശത്രുക്കൾ കാണുക വിരുന്നു തരും. പക്ഷേ അതല്ല ലക്ഷ്യം. അവിടെ കണ്ണു പതിച്ച് നിൽക്കരുത്, അവിടെ മയങ്ങിപ്പോകരുത്. ലക്ഷ്യം യഹോവയുടെ ആലയത്തിൽ നിത്യതയുടെ തുറമുഖത്ത് ഈ ഒരു പ്രത്യാശയോടെ ഈ ഒരു ഉറപ്പോടെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. യൂദാ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവന്, തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവന്. 73-ാം സങ്കീർത്തനത്തിൽ ആസാബ് പറയുന്നു, അവൻ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ട് ഇവിടുത്തെ അനുഭവത്തിൽ ഞാൻ തൃപ്തിപ്പെടുന്നില്ല, എൻ്റെ ദൈവം എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, അവൻ്റെ ആലോചനയാൽ എന്നെ നടത്തും, ഒടുവിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. എൻ്റെ ലക്ഷ്യം പുൽപ്പുറങ്ങളല്ല, എൻ്റെ ലക്ഷ്യം ഇവിടുത്തെ വിരുന്നല്ല, എൻ്റെ ലക്ഷ്യം എൻ്റെ കർത്താവായിരിക്കുന്ന അതേ മഹത്വം പ്രാപിക്കുക. ഇന്ന് പകൽ ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നല്ല ഇടയനുമായി നിങ്ങൾക്കൊരാത്മബന്ധമുണ്ടോ? ഈ ഇടയൻ്റെ വചനം കേട്ട് അവൻ പേർ ചൊല്ലി വിളിച്ചത് കേട്ടിട്ട് അതിനോട് അനുസരണം കാണിച്ച് അവനെ പിൻപറ്റുന്ന നല്ല ആടുകളായി നിങ്ങൾ തീർന്നിട്ടുണ്ടോ? കർത്താവിൻ്റെ നാമത്തിൽ ആ ഇടയനുമായുള്ള ഒരു വ്യക്തിപരമായ ആത്മബന്ധത്തിലേക്ക്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, ആത്മീക പശ്ചാത്തലത്തിൽ ജനിച്ചു, നല്ല കാര്യം തന്നെ. പക്ഷെ ദാവീദിനെ പോലെ പറയണം, യഹോവ ഞങ്ങളുടെ ഇടയനെന്നല്ല, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഈ ബന്ധത്തിലേക്ക് വന്ന് ആത്മീക പ്രയാണത്തിൽ ജയാളികളായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. ഈ ഇടയൻ നമ്മെ നിത്യതയിലെത്തിക്കുന്നവനാണ്. ഗായക സംഘത്തോട് ചേർന്ന് ഈ ഇടയനെ പുകഴ്ത്തുന്ന, ഈ ഇടയൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന വീര്യപ്രവർത്തികളെ വർണ്ണിക്കുന്ന ഒരു ഗാനം കരങ്ങളെ അടിച്ചു പാടി സന്തോഷത്തോടെ ആത്മനിറവിൽ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഈ വചനത്താൽ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തിയും ചൈതന്യവും നൽകട്ടെ.